ശരിക്കും ഞാൻ കണ്ടുന്നേ, സ്വപ്നന്ന് വിചാരിക്കാൻ തന്നെ പറ്റുന്നില്ല. എനിക്കാളെ ഇഷ്ടമായില്ല. ഒരു ബഫൂൺ, സ്വരം അതുപോലെ തന്നെയാ, കള്ളത്തൊണ്ടിയാ. ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം. ഗാനഗന്ധർവൻ. കുട്ടിക്ക് അസൂയ. എനിക്കെന്തിനാ അസൂയ? ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക്? അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി എന്ന് അമ്മ പറയണത്. വഷളായനെ തള്ളാട മൂന്ന് കുശുമ്പും കുന്നായ്മയും. ഇതുവരെ കഴിഞ്ഞല്ലേടി, എത്ര നേരമായി? മെഷീനൊന്നല്ല എടി, അവിടെ ആശാരിമാര് വന്നിരിക്കണം. മൂന്ന് പേര് വന്നിട്ടുണ്ട്, ഇനി രണ്ടുപേരും കൂടി വരുവത്രേ. അതിന് ഞാനെന്ത് ചെയ്യണ്ടേ? തല കുത്തിക്കണോ? തല കുത്തി നിൽക്കൊന്നും വേണ്ട, നീ അങ്ങോട്ട് വേഗം വന്നാ മതി. ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം. കെറ്റാൻ വരണമെന്ന് അറിഞ്ഞപ്പോ മുതൽ നിലത്തൊന്നുമല്ല സാധനം. സ്കൂളിൽ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും. എന്താ ഒരു വെയില്, ഉരുകും. ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകട്ടെ. ആശാരിമാര് എത്ര പേരുണ്ട്? ആ ഞാൻ നോക്കിയില്ല. നിന്റെ പിണക്ക് ഇതുവരെ തീർന്നില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. മോളെ, എന്താ ആ പണിക്കാര് പെണ്ണോട് കഞ്ഞുള്ളായെങ്കിൽ ഇത്തിരി തരാൻ പറ. ഭയങ്കര പരവേഷം. പണിക്കാരി, അത് കെട്ടിയാള പണിക്കാരി. അയാൾക്ക് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞോളം എടുത്തു കൊടുക്ക്. കൊടുക്കണ്ട അയാൾക്ക്, കാറും കളിക്ക് കൊടുക്കും ഞാൻ. ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ടാട്ടോ, അല്ലെങ്കിൽ തന്നെ 18 അടവും പയറ്റിട്ടോ ഒന്ന് വന്നു കിട്ടിയത്. ചതിക്കരുത്. കഞ്ഞിവെള്ളം. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? എന്താടി? അയ്യോ എന്റെ പപ്പേച്ചി. എന്താ ആരും കലിക്ക് കൊടുത്തു തന്നെ? ഇതൊക്കെ വട്ടി പിടിച്ചോ നിനക്ക്. ജാതെ എടീ, നീ കാര്യം പറയടി. പപ്പേച്ചി, യേശുദാസ്. യേശുദാസോ? ഗന്ധർവൻ. ഗന്ധർവനോ? മനസ്സിലാവണ പറ പറ. നോക്ക് എനിക്ക് വയ്യേന്റെ അമ്മോ. എന്താ മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ? കാര്യം കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ പോണം. കാര്യം പിടി കിട്ടി, കക്കൂഷി പോണോ? എടാ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂ കേട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്ന് പറഞ്ഞ് വല്ലവർന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഏയ് അതൊന്നും ആയിരിക്കില്ല. അല്ല അമ്മാവനല്ലേ അനന്തവൻ. അതെ കാശ് വാങ്ങും, പണി ഞങ്ങൾക്ക് സൗകര്യമ്പോഴാ. എന്തേ നീ അന്ന് പേടിക്കണം കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ. പിന്നെ ശശി, ശശിയേ ആ ശശി, ഡാ ഡാ ഡാ, എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്തിന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ അവിടെ കൂടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല എന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല, വൈകുന്നേരം ഞാൻ വന്നിട്ടെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയിക്കളോ. എന്താ പിണങ്ങി പോയതാ? ഏയ് അവനെ ഒരു സുഖമില്ലായ്മ,
എന്റെ പെങ്ങളെ മോനാ മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ചല്ലേ ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരി പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. അയാൾ ഇനി മുതൽ പണിക്ക് വരാണ്ടിരുന്നാ മതി. ആര്? യേശുദാസ്. അയാൾ വന്നു നനക്കെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? പിന്നെ എന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കാ തമ്പുരാട്ടിമാര്. അയാളെ പറ്റി എന്തൊക്കെ ഞാൻ അവരോടൊക്കെ കാച്ചേക്കണെന്നറിയോ? പുളിയും കൊട്ടോടിയും കൊണ്ട് യേശുദാസ് വരണത് കണ്ടാ നല്ല സുഖായി. നീ എന്തിനെ കണ്ട നുണയൊക്കെ പറയാൻ പോയത്? അയാള് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ അമ്മേ എന്നാ പോളൂ, അച്ഛന് ബിസിനസ്, അച്ഛൻ പാടും അമ്മ പാടും, അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടുകാരത്രേ. പിന്നെ വീട്ടിൽ കാറുണ്ട്, ഉണ്ടാവും കാറിന്റെ പാടം. ഇങ്ങനെ ഒരു പുളി ഓടിക്കാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താടി? ഒന്നുമില്ല. നീ ഇനി അയാളെ കാണുമ്പോ കളിയാക്കാനും നിക്കണ്ട കേട്ടോ. അതിനയാള് പണിക്ക് വന്നാലല്ലേ, നാണുണ്ടെങ്കി വരില്ല. നടക്കാൻ വയ്യ, ആമവാദം വൈദ്യര് പറഞ്ഞ. കാലം കുറെ ആയല്ലോ ഈ പണി. അതെ അതെ. കുളിക്കാൻ പോവാ? അല്ല, ഊണരിക്കാൻ പോവാ. മിടുക്കി മിടുക്കി. അതെ അതെ. യേശുദാസ് മുങ്ങി. മുഴക്കോലെ അവിടെ നിക്കട, മുഴക്കോലെ. രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? ഏ മോന ശരിയാവില്ല, അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മോന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ ഇന്നത്തെ ആശാരിയടാ, വെറുതെ അല്ല അലുമിനിയം കലത്തിന് ഏറുകൊണ്ട പോലെ ചളിങ്ങിരിക്കണേ. ഡാ കള്ളപ്പടി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേ വടി പുറത്തേക്ക് പോകും. കുഞ്ഞുട്ടം വലിയ വർത്താനൊന്നും പറയണ്ട, ചേട്ടനല്ല നാവികസേനയിലും ചേരണ്ട ആളാ. എന്തിനാ? അതേടാ ശരിയാ, ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക, പണിതാ പണിതാ. അതിലൊരു കള്ളത്തരമില്ലാട്ടോ. പിന്നെ മുങ്ങും. പത്ത് സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ, പറ്റില്ലാന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചെലപ്പോ മുങ്ങും പൊങ്ങും, അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആര് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട് ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി. ചായ എനിക്ക് വേണ്ട. നിന്റെ ചായ വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ട. ആശാരി എടാ, ഈ ആശാരി ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും. പേര് വിളിക്കാനോ? അതിന്റെ കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം എന്തിനാ? എടാ ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല, ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയത് അമ്മാവാ. എടാ നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്കുക? മോനെ മോനെ അങ്ങനെ അടിക്കരുത്. കുട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ, അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ഒക്കെ ശരിയാവും. നീ പണിതോ മാ പിടി.
ആ കണക്കെടുക്ക് മനസ്സിലായോടാ. കുട്ട, മോന് പണി പഠിക്കണോ? വേണ്ടേ? എന്താ ചേട്ടാ? ചേട്ടാ മുഴക്കോല്? ചാച്ചി മുഴക്കോല്. ഇത് കണ്ടാ തലയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലോ, അതൊക്കെ നിന്നെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടണം തെറി വിളിക്കും. ഏത് തമ്പുരാട്ടിയിലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടിയൊന്നുമല്ല, അത് ഇവിടെ വേലക്ക് നിൽക്കണ പെണ്ണാ. അത് ശരി. വേഷം ബാവൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് കോലേറ്റാന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നത്. ചന്ദ്രനാരുടെ കത്ത. ഏത് നിമിഷം പ്രതീക്ഷിക്കാന്ന്. വരും വരുന്നുള്ള ഈ കാത്തിരിപ്പ് വലിയ വിഷമാ. എവിടെ ആശാരിമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടു. ഉവ്വ്, കുറച്ച് പണിയോടി ബാക്കിയുണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാലോ. ആശാരിമാരാരേലും ഉണ്ടേലേ, ഒരു 10 മിനിറ്റിന് വിടുവോ കോലത്തേക്ക്? അടുക്കളപ്പുറത്തൊരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പളാ ഓട് തലയിൽ വീഴാന്നറിയില്ല. ഒരാശാരി അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ? 10 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കുകയും ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇത്തിരി വൃത്തിയും വെടിപ്പുള്ള ഒരെണ്ണത്തിന് വേണം വിടാൻ. പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിയിട്ട് വേണം കോലത്തേക്ക് കയറാന്ന് പറയണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ല. എന്നാലും ശരി. അമ്മേ, അമ്മേ ഒന്നിങ്ങോട്ട് വരൂ, ഒരു തമാശ കാട്ടി തരാം. എന്നാടി? ഒന്നിങ്ങോട്ട് വരൂ. ഈ ആളെ അറിയോ അമ്മേ? അമ്മക്ക് മനസ്സിലായില്ലേ? യേശുദാസ്. അച്ഛൻ സംഗീതജ്ഞൻ, അമ്മ സംഗീതജ്ഞ, ഇതാണ് സംഗീതം. പോണ്ടേ കേട്ടാ? എത്ര കാശ തരണ്ടത്? ഒന്നും വേണ്ട. നിൽക്കൂ, സൗജന്യം ഒന്നും എനിക്ക് വേണ്ട. ഈ ചെമ്പൈ സംഗീത കോളേജില് ആശാരിപ്പണി പഠിപ്പിക്കുന്നുണ്ടോ അമ്മേ? പരിഹസിക്കരുത്. കള്ളത്തരം മുഴുവൻ പറഞ്ഞുവല്ലേ, കേമത്തരം ചമഞ്ഞു. എനിക്ക് അന്നേ അറിയാം നുണയാണെന്ന്. ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ? ഇവളുടെ അമ്മാമൻ, എന്റെ ഏട്ടൻ പ്രഭാകര വർമ്മ. എന്തുണ്ടായി തമ്പുരാട്ടി? കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ? ഇവൾക്ക് പാടാനറിയില്ല അത്രേ. എന്നിട്ടാ വേലക്കാരി പെണ് പാടിയ പാട്ട് കേമം. ചേരേണ്ടതല്ലേ ചേരൂ. കണ്ട ആശാരിച്ചക്കന്റെ കൂടെ പാടാനട വന്നില്ലല്ലോ, അതന്നെ ഭാഗ്യം. ഇപ്പൊ നിന്റെ മനപ്രയാസം തീർന്നില്ലേ? അമ്മേനെ ഒന്ന് കാണട്ടെ, പൊട്ടരാണത്രേ പൊട്ടര്. നിനക്കത് സഹിക്കാൻ പറ്റണ്ടെങ്കിൽ നീ തത്തമംഗലത്തിന് തിരിച്ചു നോക്കൂ. എന്തായാലും ആലോചിച്ചിട്ട് തീരുമാനിക്ക. ആശാരിയുടെ കല പാട്ടും കൂട്ടുകൊണ്ടല്ല, അതിനേക്കാളൊക്കെ വലിയ കലയാ. നിനക്കിത് രണ്ടും ഉണ്ടല്ലോ, പിന്നെന്താ നിനക്ക് ഇത്ര മാനക്കേട്? ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകാത്തത്. പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തിപ്പട. പട മേടിച്ചാലല്ലടാ പന്തളത്തിന് പോണ്ട കാര്യമുള്ളൂ. പട മേടിച്ചില്ലെങ്കിലോ? എന്തി അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം. ശശി വിളിച്ചിടാ. ഞാൻ വിളിച്ചാന്നേ. എവിടെ നിന്നിട്ട്? ഇനി താങ്ങില്ല. ആഹാ, ഇപ്പഴാ പറഞ്ഞേ? അത് പിന്നെ സ്വഭാവം മറക്കോ, ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളെ, ഇവളാണൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ഇവള് അവളെ എടീന്നൊക്കെ വിളിക്കാനേ, വീട്ടിൽ നിന്ന് സ്വന്തം മോളെ കൊണ്ടു നിർത്തണം. കൊച്ചമ്പരാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പൂതി. കൊച്ചമ്പരാട്ടി, അടീന്ന് ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മള് രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലക്ക് നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തു. ഇത് കണ്ട അമ്മാവ, ഒരു മുരിങ്ങക്കായന്റെ നീളം. അയ്യോ, ഇതെന്താ കുരുമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്.
പക്ഷെ അടക്കാൻ മാത്രമല്ല നല്ല പിടപടക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചോറിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ടിങ്ങനെ വാ, മോന്തിട്ട് ഷേപ്പ് മാറ്റും. വേണ്ടായിരിക്കടി. അപ്പൊ ആള് പറയണത് പപ്പേച്ചരും ഉള്ളിൽ ചിത്രമൊക്കെ പറഞ്ഞിട്ടും എന്താ അയാളോട് പറയാത്തെ? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു, പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. തൈരിരിക്കണുണ്ടോ പത്മേച്ചി? കൊറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ, പാലക്കാട്ടിൽ നിന്ന് അമ്മാമ വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടോ? അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. അമ്മാമ പറഞ്ഞു കേട്ടോ അറിയാന്ന്, കാണണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ചെലവരെ കണ്ടു വിളിച്ചിട്ടാവും. വരില്ലെന്ന് അറിയാം, എന്നാലും അമ്മമ്മ കാണുമെന്ന് പറഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്ന് കണ്ടതായിരുന്നു തനിക്കുറുക്കെ. നീ വെറുതെ ആളോളെ വട്ടുപിടിപ്പിക്കണ്ട, എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവര് ജീവിക്കട്ടെ. ആ അതെ തിരുമേനി, ഉറങ്ങിയാ ശരിയാവില്ല കേട്ടോ, പോണം. ഏയ് ഉറങ്ങണില്ല, ഊണ് കഴിഞ്ഞൊന്ന് കിടക്കും, അത്രേ ഉള്ളൂ. കാണാൻ ഒരാൾ വന്നിരിക്കണു. ആരാ? ഒരാചാരിച്ചൊക്കെ വരാൻ പറയൂ. ഓ ഇങ്ങോട്ടോ? ഇങ്ങോട്ടൊന്നും കയറ്റണ്ട, ഏട്ടന് അങ്ങോട്ടേ അല്ലോ. എടാ നീ, എന്താടാ ഇത്? നീ ബോംബയ്ക്ക് പോയിന്നല്ലോ ഞാൻ അറിഞ്ഞത്. പോയില്ല. ശശികുമാറിന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു സ്റ്റൈലിന്. ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ കുറവെന്ന് ആരാ പറഞ്ഞു തന്നോട്? മഹാനിഷേധിയാ നീ. സിനിമാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലിച്ചു. ഹിന്ദുസ്ഥാനി പഠിക്കൻ ബോംബയ്ക്ക് പോയി എന്നറിയപ്പോ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു. എവിടെ? ദേ മരപ്പണി ഇങ്ങനെ നടക്കുന്നു. വിവരം കെട്ടവൻ. ലീലേ, നിങ്ങൾ പരിഹസിച്ചില്ല ഇവനെ. പരിഹസിക്കല്ല വേണ്ടത്, അടിയാ കൊടുക്കേണ്ടത്. ഈശ്വരൻ മനസ്സറിഞ്ഞ് വരദാനമായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണ മരമണ്ടൻ. വാടാ ഇങ്ങോട്ട് കയറുവാ. വേണ്ട സാർ, പണിസ്ഥലത്ത് നിന്ന് വരണതാ, വേർപ്പാ, കുളിച്ചിട്ടില്ല, പിന്നെ വേണ്ട, അങ്ങോട്ട് കയറുന്നില്ല, അത് ശരിയാവില്ല. പണിയുണ്ടാവും അവിടെ, സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ ഏട്ടാ. കണ്ടിട്ടിവനെ വെറുതെ വിടാനോ? അത് കൊള്ളാം. കോളേജിൽ പഠിച്ചു പോയ ധാരാളം കുട്ടികളുണ്ട്, മിടുക്കന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. സിനിമാ പാട്ടിന്റെ അസ്ക്രി ഉണ്ടെങ്കിലും അഞ്ചെട്ട് കൊല്ലത്തിനിടയ്ക്ക് ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല. കേക്കണ്ടതിനൊക്കെ ഓ എന്ത് കേക്കാൻ, ഇവിടെ അകത്തേക്ക് കയറണമെന്നും മൂപ്പർക്ക് ഇഷ്ടാവില്ല. നിനക്കിഷ്ടല്ലാന്ന് പറയൂ. സംഗീതത്തിന് എന്താടി അയിത്തം? സംഗീതത്തിന് അയിത്തം കൽപ്പിക്കണം നീ, ഈശ്വരനെയും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ? വേണുനാഥ് എവിടുന്ന ഉണ്ടാവണെന്ന് അറിയോ? ഈറക്കൊള്ളിന്ന താരം ഇവിടെ വരിക. അല്ല ഞാൻ